താമര ഒരു പുനർജന്മ പ്രണയകഥ രചന റഫ്ന അവതരണം സെൽസ മുസ്തഫ എല്ലാവരും എന്താ മിണ്ടാട്ടില്ലാതിരിക്കുന്നത് മഹികണ്ണൻ ഓഫീസിൽ പോയി വന്നപ്പോൾ തൊട്ട് ഒറ്റൊന്നിനും പുറത്തേക്ക് കണ്ടിട്ടില്ല അമ്മമാർക്കെല്ലാവർക്കും മുത്തശ്ശിയെക്കുറിച്ച് അവർ മോശമായി സംസാരിച്ചെന്ന് ടെൻഷനായിരുന്നു തുള്ളിച്ചാടി സിദ്ധുവിനോട് വീരശ്വര കഥകൾ പറയാൻ പോയ മായക്കും കിട്ടി സിദ്ധുവിനോട് വയക്ക് അതോടെ അവൾ അടങ്ങിയിരിപ്പ് പെൺതരികൾ ബാധിച്ചു എന്ന് പറയാം ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ മായയില്ലാത്ത ബാക്കി എല്ലാവരും വന്നിരുന്നു കണ്ണനും മഹി എല്ലാവരുടെ മിണ്ടാട്ടം കണ്ട് കാര്യം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കേട്ട് കണ്ണനും വിഷമായി എന്നാൽ നിലയും മഹി മുഖത്തോട് മുഖം നോക്കി അവർ പറഞ്ഞതിനെ പുച്ഛിച്ച് തള്ളി മായ മായമോൾ ഇവിടെ വേദി ചോദിക്കുന്നത് കേട്ട് കഴിക്കാനിരിക്കാൻ നിന്ന് സിദ്ധു മുകളിലേക്കൊന്ന് നോക്കി അടഞ്ഞു കിടക്കുന്ന വാതിൽ കണ്ടതും സിദ്ധു അവരോട് ഞാൻ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പോയി മര്യാദ കടഞ്ഞൊതുങ്ങിയിരുന്നു പൂച്ച അങ്ങനെ ഞാൻ തിന്നാതെ നീയൊന്നും ഇവിടെ തിന്നില്ല മായ അവളെ ഫോണിലേക്ക് നോക്കി ടാൾക്കിംഗ് കോമിനോടായി പറഞ്ഞു അതിനോട് ഓരോന്നും പറഞ്ഞും കളിച്ചിരിക്കുകയാണ് സിദ്ധു അകത്തേക്ക് വന്നത് മായ വാ ഭക്ഷണം കഴിക്കാം ഓ എന്തൊരു സ്നേഹം കുറച്ചു മുന്നേ എന്നെ ചീത്ത പറഞ്ഞ ആളാണ് കണ്ടാ കുറയൂ വിശന്ന് മരിച്ചാലും പോകരുത് മായ നിന്നെ അപമാനിച്ച ആളാണെന്ന് ഓർമ്മ വേണം ഹേട്ടന് പെണ്ണ് സെറ്റാക്കാൻ നോക്കിയാൽ നിന്നെയാണ് ഈ ആ ദയദാശനയില്ലാതെ വയക്ക് പറഞ്ഞ് ആട്ടിയതെന്ന് ഓർമ്മ വേണം അഭാഗത്തേക്ക് പോലും നോക്കണ്ട സിദ്ധു പറയുന്നത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ മായ പൂച്ചയെ കളിപ്പിച്ചിരുന്നു മായ ഡി സോറി മോളെ പാപമേട്ടെ സോറിയൊക്കെ പറഞ്ഞല്ലോ എനിക്കാണ് വിശന്നിട്ട് വയ്യ പോയാലോ അടങ്ങി ഒതുങ്ങിയിരുന്നോണം പെണ്ണേ നിന്നെ പുച്ഛിച്ച് തള്ളിയത് പോട്ടെ നല്ലൊരു പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കാൻ നിന്നതിന് നിനക്കെന്താ പ്രതിഫലം കിട്ടിയത് വഴക്ക് മാത്രം പോകരുത് പോകണം പോകരുത് മായ പോകണം മായ അല്ലെങ്കിൽ നീ വിശന്നിവിടെ കിടക്കേണ്ടി വരും വിശപ്പാണോ നിൻ്റെ അഭിമാനമാണോ നിനക്ക് വലുത് മായയുടെ നല്ല മനസ്സും ചീത്ത മനസ്സും അവളെ ഇടതും വലുതും നിന്ന് അറഞ്ചും പുറഞ്ചും ഉപദേശിക്കാൻ തുടങ്ങി സ്വന്തം ഏട്ടനല്ലേ ഒന്ന് ക്ഷമിച്ചൂടെ സോറി പറഞ്ഞിട്ട് നിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ ശരിയാ മായ സിദ്ധുവിനെ നോക്കി അതൊക്കെ അവൻ്റെ വെറും അടവമായ ഇതിനു മുന്നേ എത്ര തവണ പറഞ്ഞിരിക്കുന്നു ഇനി വഴക്ക് പറയില്ലെന്ന് വിശ്വസിക്കരുത് അതും ശരിയാ മായ ചുണ്ടു കുറിപ്പിച്ച് സിദ്ധുവിനെ നോക്കി പെട്ടെന്ന് സിദ്ധു അവൻ്റെ പോക്കറ്റിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്തതും മായ അതിൻ്റെ വലുപ്പം കണ്ട് കണ്ണം തള്ളി അതിലേക്ക് നോക്കി നിനക്ക് വേണോ വേണ്ട മായ വാങ്ങിക്കൂ മായ വാങ്ങരുത് മായ കൈ നീട്ടി വാങ്ങാൻ നിൽക്കുന്നവളെ കണ്ട് സിദ്ധുവിൻ്റെ മുഖം വിരിഞ്ഞു പെട്ടെന്നായിരുന്നു മായ സിദ്ധുവിനെ പിറകോട്ട് തള്ളി കട്ടിലേക്ക് മലർന്നു കിടന്നത് എനിക്കൊന്ന് വേണ്ട എന്നോട് മിണ്ടാനും ഇനി വരണമെന്നില്ല അവളെ സംസാരം കേട്ട് രണ്ടും കൽപ്പിച്ചാണെന്ന് സിദ്ധുവിനെ മനസ്സിലായി പെട്ടെന്ന് അന്നേരം പവിയുടെ പിറകിൽ പോയപ്പോൾ മായ മുന്നോട്ട് വന്നതുകൊണ്ട് അവളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല ആ ദേഷ്യം കുറച്ച് അധികമായി ഇവളോട് തീർത്തതാണ് നന്നായി കൊണ്ടിട്ടുണ്ട് സിദ്ധു വിഷമത്തോടെ അവിടെ നിന്ന് പോയതും മായ സിദ്ധു പോയ വഴിയെ നോക്കി എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണം കൊതിപ്പിക്കാൻ വന്നതല്ലേ കാണിച്ചു തരാം ഞാൻ മായ രണ്ട് ചാട്ടം ചാടിപ്പോയി കഥകടിച്ച് ആരും കാണാതെ അടുക്കളയിൽ നിന്ന് പൊക്കിയ മൂന്ന് ആപ്പിൽ നിന്നും നിവൃത്തിയടഞ്ഞു രാത്രി എല്ലാവരും ഉമ്മറത്തിരുന്ന് കല്യാണത്തിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു മുറ്റത്ത് നിർത്തിയ കാറ് കണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി അതിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ട് പവിക്കും പൂജക്കും വല്ലായ്മ തോന്നി അവർ അകത്തേക്ക് പോയി നിത്യയും അരിയും അകത്തേക്ക് കയറാൻ നിന്നതും പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഒരു കൈ വന്ന് നിന്നിരുന്നു വേദിയാണെന്ന് കണ്ടതും മുത്തശ്ശി ദേഷ്യത്തോടെ വേദിയെ നോക്കി കൃഷ്ണയോട് കണ്ണുകൊണ്ട് പിടിച്ചു മാറ്റാൻ ആംഗ്യം കാണിച്ചു എങ്കിലും കൃഷ്ണ ഒന്നും ചെയ്യാതെ നോക്കി നിന്നു ആ അമ്മേ അവളെ സ്വരം കേട്ട് വേദി പുച്ഛത്തോടെ അവളെ നോക്കി ഞാൻ ചത്തിട്ടില്ല അതുപോലെ ദേ നിൻ്റെ അച്ഛനും ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ആരെ കാണാനാടി നീ ഇങ്ങോട്ട് വന്നത് നിത്യ ഒന്നും മിണ്ടാനില്ലാതെ കൃഷ്ണയെ നോക്കി അമ്മേ ഞങ്ങളോട് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുവെന്ന് പോലും നിങ്ങളെപ്പറ്റിയൊരു വിവരമില്ല ദിവസം അത് പോട്ടെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങളോട് മിണ്ടാവുന്ന നിനക്ക് തോന്നാറുണ്ടോ വളർത്തി വലുതാക്കി സ്നേഹിച്ച പുരുഷൻ്റെ കൂടെ പറഞ്ഞയച്ചപ്പോൾ അവിടെ തീർന്നു നിനക്ക് ഞങ്ങളോടുള്ള സ്നേഹം അല്ലേ പിന്നീട് നീ വന്നു എവിടേക്കാണെന്ന് പോലും പറയാതെ ഒരു പോക്കങ്ങോട്ട് പോവുകയും ചെയ്തു ഇത്രക്കായിട്ടും ഇപ്പം എന്തിൻ്റെ പേരിലാണ് ഈ വരവ് വേദിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ അവൾ തറഞ്ഞു നിന്നു നിലക്ക് നിത്യ ചെയ്തു കൂട്ടി കാര്യങ്ങൾ ഓർമ്മ വന്നതോ പ്രതീക്ഷയോടെ തന്നെ നോക്കുന്ന ആ മുഖത്ത് നിന്നും കണ്ണുകൾ മാറ്റി കണ്ണൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ചെറുപ്പം തൊട്ടേ നിലയും നിത്യയും ഒരുപോലെയാണ് സ്നേഹിച്ചതും നോക്കി വളർത്തിയതും നില തന്നോട് കാണിക്കുന്ന ഒരു തരി സ്നേഹം പോലും നിത്യ തനിക്ക് തിരികെ തന്നിട്ടില്ലായിരുന്നു അപ്പോഴും പരാതി പറയാതെ കൊണ്ട് നടന്നു അവളുടെ പ്രവൃത്തികളും പണമെന്ന ചിന്തയും ദുഷിച്ച മാർഗങ്ങളും അങ്ങനെ രനിയത്തിയില്ലെന്ന ചിന്തയിലേക്ക് അവനെ എത്തിച്ചിരുന്നു എന്തിനാ മോളെ ഞങ്ങളിങ്ങനെ വിഷമിപ്പിക്കുന്നത് പൊന്നുപോലെ നോക്കി വളർത്തിയതില്ലേ ഞാൻ എൻ്റെ എല്ലാ മക്കളെയും എന്തിനാ ഞങ്ങളോട് ഈ അകൽച്ച നിൻ്റെ ഭർത്താവിനെ സ്നേഹത്തോടെ സ്വീകരിച്ചതല്ലേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിൽ ഈ പടി കയറിയിട്ടുണ്ടോ നിൻ്റെ ഭർത്താവ് നിത്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി
വാക്കുകൾ കിട്ടാതെ അവൾ നിന്ന് വിയർത്തു. ഒരു ബലത്തിലെന്നോണം അടുത്തുള്ള ഹരിയെ പിടിച്ചു. കയറിയ പടിയിൽ നിന്നും ഒരു തളർച്ചയുടെ നിത്യ വീയാൻ പോയതും ഹരിയുടെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു. മോളെ, വേദി അലറിക്കൊണ്ട് മുന്നോട്ട് വന്നതും എല്ലാവരും അവരെ നോക്കി പുഞ്ചിരിച്ചു. എത്രയൊക്കെ അവഗണിച്ചു വിട്ടാലും തൻ്റെ കുഞ്ഞിൻ്റെ തളർച്ച ഒരമ്മക്കും സഹിക്കില്ല. പെട്ടെന്ന് തന്നെ അവളെ ഹരി റൂമിലേക്ക് കിടത്തി. അനു അകത്ത് കയറിയതും വേദി അവളെ പിന്നാലെ പോയി. ബാക്കി എല്ലാവരും പുറത്തു നിന്നു. നിത്യ ചെക്കപ്പ് ചെയ്ത അനുവിൻ്റെ ചുണ്ടിലൊരു ചിരി മിന്നി. അതേ ചിരിയുടെ ആവലാതിയുടെ മുന്നിലിരിക്കുന്ന വേദിയെ നോക്കി ആ കൈകളിൽ പിടിച്ചു. വേദി എന്തെന്ന പോലെ അനുവിനെ നോക്കി. എൻ്റെ അമ്മ ഒരു മുത്തശ്ശിയാവാൻ പോവുകയാണെന്ന് അനു പറയുന്നത് കേട്ട് വേദി കണ്ണുവിടർത്തി ആണോ എന്ന് ചോദിച്ചു. അനു ചിരിയോട് അതേന്ന് പറഞ്ഞതും വേദി നിറഞ്ഞു വന്ന കണ്ണീരോടെ നിത്യയെ നോക്കി. വാർത്തറിഞ്ഞ എല്ലാവരുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. നിത്യക്ക് ബോധം വന്നപ്പം താൻ ഒരമ്മയാകാൻ പോകുന്നുവെന്ന വാർത്ത കേട്ട് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. എല്ലാം മറന്നുകൊണ്ട് തൻ്റെ അരികിൽ പരിഭവം പറഞ്ഞു കണ്ണു നിറച്ചും പറയുന്ന വേദിയെ കണ്ട് നിത്യ കരച്ചിലൂടെ അവരുടെ മാറിലേക്ക് ചേർന്നു. അനുവിൻ്റെ കൂടെ റൂമിലേക്ക് വന്ന ആളുകളെ കണ്ട് നിത്യ ഒന്ന് ഞെട്ടി. എന്നാൽ ഇതുവരെ അവർക്കിടയിൽ കാര്യം പരസ്യമാക്കിയില്ലെന്നറിഞ്ഞപ്പം അവൾ നന്ദിയോടെ എല്ലാവരെയും നോക്കി. അനുവിൻ്റെ മമ്മയും പപ്പയും റൂമിലെത്തിയപ്പം അധികം മിണ്ടിയില്ലെങ്കിലും ആവശ്യത്തിന് സംസാരിച്ചു. ശേഷം അവിടുന്ന് പോയി. രണ്ട് ദിവസത്തിന് ശേഷം മക്കളങ്ങോട്ട് എത്തണം, ഞങ്ങളെന്നാ പോയി, വേദി എല്ലാവരോടും പറഞ്ഞിട്ട് കാറ് കയറി. അമ്മമാരെല്ലാവരും ഒരുമിച്ചാണ് ഷോപ്പിലേക്ക് പോയത്. കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് എല്ലാവരും. നിലയും മഹിയും അനുവും കണ്ണനും ഒരു കാറിൽ, പൂജാ പവി മായ സിദ്ധു ഒരു കാറിലും, തുളസിയും പ്രകാശും മുത്തശ്ശിയും അബിയും ഒരു കാറിലാണ് പോകുന്നത്. അനുവും നിലയും എടുക്കാൻ പോകുന്ന ഡിസൈനെ പറ്റിയുള്ള ചർച്ചയാണ്. മഹിയും കണ്ണനും ഓഫീസ് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അവർ ആ ഭാഗത്തേക്ക് പോലും നോക്കുന്നില്ല. സിദ്ധുവിൻ്റെ നോട്ടം മുഴുവൻ മായയാണ്. മുന്നിലായിരിക്കാൻ നിന്ന മായ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന സിദ്ധുവിനെ കണ്ട് പിറകിൽ പൂജയ്ക്കൊപ്പം കയറി. പവി നോക്കിയപ്പോൾ സിദ്ധു അവളെ കണ്ടിട്ടേയില്ലെന്ന പോലെ പുറത്തേക്ക് നോക്കിയിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് പവി മുന്നേ കയറി. പൂജയുടെ തോളിൽ കിടന്ന് ഒരു ഉഷാറില്ലാതെ ഇരിക്കുകയാണ് മായ. അന്നത്തെ സംഭവശേഷം അവൾ മിണ്ടിയിട്ടില്ല. സിദ്ധു ഓർത്തു അവൻ്റെ ഉള്ളിൽ പവിക്ക് വേണ്ടിയാണല്ലോ പിണങ്ങിയതെന്ന കുറ്റബോധം നിറഞ്ഞു. പവിയോട് അന്ന് തന്നെ പോയി സിദ്ധു കുറേ സെൻറ്റി അടിച്ചു. അത് മുതലാക്കി പവി കയറി ചൂടായപ്പോൾ സിദ്ധു ഒട്ടും വിട്ടുകെടുത്തില്ല. ഇനി അവളങ്ങോട്ട് ഇഷ്ടം പറയാതെ അങ്ങോട്ട് മിണ്ടില്ലെന്ന് തീരുന്നതോടെ മായയിലേക്ക് പിറകിലേക്ക് നിന്നു സിദ്ധു. ടെക്സ്റ്റൈൽസിലെത്തിയതും എല്ലാവരും അമ്മമാർ നിൽക്കുന്നിടത്തേക്ക് പോയി. അച്ഛന്മാരും ബോയ്സ് ടീംസും മാറി നിന്നതും പെൺപടം മുഴുവൻ അതിൻ്റെ ഉള്ളം അലഞ്ഞടക്കാൻ തുടങ്ങി. അമ്മമാർ ലിസ്റ്റ് എഴുതിയ കുടുംബത്തിലെ ആളുകൾക്ക് കൊടുക്കേണ്ട സാരികൾ ആദ്യം വാങ്ങാൻ തുടങ്ങി. അത് കുറച്ച് നേരം പിടിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് നില, അനു, തുളസി, പവി, പൂജ, മായ എല്ലാതും കൂടെ ഒരുമിച്ച് അതിൻ്റെ ഉള്ളിൽ അലയാൻ തുടങ്ങി. സോഫയിലിരുന്ന് ഫോണിൽ ആർക്കോ കോൾ ചെയ്യുകയാണ് മഹി. വെറുതെ ഒന്ന് മുന്നോട്ട് നോക്കിയ മഹിയുടെ കണ്ണിൽ അവിടെയുള്ള കാഴ്ച കണ്ട് ദേഷ്യം ഇരിച്ചു കയറി. മുഷ്ടി ചുരുട്ടി മുന്നോട്ട് പോകാൻ നിന്നതും അടുത്തിരിക്കുന്ന കണ്ണൻ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞിരുന്നു. അടങ്ങടാ, നിൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ ആണ് അവൻ പകർത്തുന്നതെന്നെങ്കിൽ എൻ്റെ പെങ്ങളാണ് അവൾ. ഇപ്പം ഇവിടെ വരെ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കണ്ട. മഹിയും കണ്ണനും മുന്നോട്ട് നടന്നു ചെന്നതും അവിടെ ഇരിക്കുന്ന രണ്ടെണ്ണത്തിനുള്ള പണി കൊണ്ട് മഹിയും കണ്ണനും വാ പൊളിച്ച് മുഖത്തോട് മുഖം നോക്കി. ഇവൾമാർക്ക് ഈ സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞില്ല ഞാനും. കണ്ണനും മഹിയും ഞെട്ടലോടെ വഴിയിലൂടെ പോകുന്ന ഓരോന്നിനെയും നോക്കി. കണ്ടിരിക്കുന്ന നിലയും അനുവിനെയും നോക്കി. പെട്ടെന്നാണ് നേരത്തെ ഫോണിൽ ഫോട്ടോ എടുത്തവനെ ഒന്നും അറിയാത്ത പോലെ അനുവിനെ തള്ളിക്കൊണ്ട് പോയത്. അനു തിരിഞ്ഞു നോക്കും മുന്നേ അയാൾ സോറിയും പറഞ്ഞിട്ട് പോയിരുന്നു. കണ്ണൻ്റെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു. പോയ അതേ അവൻ തിരികെ വന്ന് അവൻ്റെ കൈകൊണ്ട് നിലയെ തൊടാൻ നിന്നതും കുതിച്ച് മുന്നോട്ട് വന്ന മഹി അവൻ്റെ വാ പൊത്തിപ്പിടിച്ച് അടുത്തുള്ള ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറ്റിയിരുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ രണ്ടും പിറകെ നിൽക്കുന്ന കണ്ണനെ കണ്ട് അണ്ടിപോയ അണ്ണാനെ പോലെ അവനെ നോക്കി വിളിച്ചു. എന്താ ഇവിടെ? എവിടെ? അനു, നിങ്ങൾക്കെന്തായിരുന്നു ഇവിടെ പണിയെന്ന്? ഞങ്ങൾക്കെന്ത്? ഒന്നുമില്ല, ചുമ്മാ അവിടെ വന്നിരുന്നു. അല്ലേ നില? അനുവിൻ്റെ കാട്ടിക്കൂട്ടത് കണ്ട് കണ്ണൻ രണ്ടിൻ്റെയും ചെവി പിടിച്ചു നുള്ളി. നാണുണ്ടോ രണ്ടിനും? ചെക്കന്മാരെ നോക്കി കൗണ്ടടിക്കാൻ. കണ്ണൻ്റെ പറച്ചിൽ കെട്ട് നില ഇളിച്ചുകൊണ്ട് അനുവിനെ നോക്കി. ഇവളെ കണ്ണേട്ടാ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയാം, ഇതൊക്കെ രസല്ലെടിയെന്ന് നില കണ്ണൻ്റെ കൈക്ക് പിടിച്ച് അനുവിനെ ചൂണ്ടി പറഞ്ഞതും കണ്ണൻ അവളെ ചെവിയിൽ നിന്ന് വിട്ട് അനുവിനെ നോക്കി കണ്ണുരുട്ടി. എടി മഹാഭാവി, ഒറ്റ കൊടുക്കുന്നോ? മഹേട്ടനൊന്നും ഇങ്ങോട്ട് വരട്ടെ, ആരാ തുടങ്ങിയതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ. കണ്ണനാണെങ്കിൽ ഇതിൽ ആരാപ്പം സത്യം പറയുന്നതെന്ന് കളവ് പറയുന്നതെന്ന പോലെ രണ്ടിനെയും നോക്കി. എന്തോന്ന് പൊട്ടുന്ന ശബ്ദം കേട്ട് മൂന്ന് പേരും ഒരുപോലെ അടുത്തുള്ള റൂമിലേക്ക് നോക്കി. കണ്ണൻ ഇടം കണ്ടിട്ട് നിലയും അനുവിനെയും ഒന്ന് നോക്കി. അവിടെ എന്തോ ശബ്ദം കേട്ടല്ലോ. അതെ അനു, ഞാനും കേട്ടു, പോയി നോക്കിക്കണ്ണേട്ടാ. ഡ്രസ്സിംഗ് റൂമല്ലേ, അതൊന്നും നിങ്ങൾ നോക്കണ്ട, രണ്ടും വിട്ടേ. കണ്ണൻ രണ്ടിനെയും ഉന്തിത്തള്ളി പറഞ്ഞയച്ചതും തിരിഞ്ഞു നോക്കിയ കണ്ണൻ കയ്യിലൊരു ലോഡ് ഡ്രസ്സുമായി വാതിൽ തുറക്കാൻ പോകുന്ന മായയെ കണ്ട് ഞെട്ടി പണ്ടാരടങ്ങി. മായ? വിളി കേട്ട് വാതിൽ തുറക്കാൻ നിന്ന മായ ഡ്രസ്സിൻ്റെ ഇടയിലൂടെ തലയിട്ട് ആരാന്ന് നോക്കി. എന്താ കണ്ണാ?
ഇളിച്ചോണ്ട് മായ ചോദിച്ചതും കണ്ണൻ അവളെ തലക്കൊരു മേട്ടം കൊടുത്തു. പോയി പോയി കാന്താരിക്ക് നാവിന് ലൈസൻസ് ഇല്ലാതായി. ഈ ഡ്രസ്സൊക്കെ കൊണ്ട് നീ എങ്ങോട്ടാ? എനിക്ക് ചേഞ്ച് ചെയ്ത് മാച്ച് ചെയ്ത് നോക്കാൻ. എന്തേ? ആ ഏ ഒന്നുമില്ല, അത് കേട്ടതു മായ തലയാട്ടി തിരികെ നടന്നതും ഡോർ തുറക്കുന്നത് കാണാത്ത കണ്ണട്ട് പൊട്ടലിലെ ദേവി എന്ന് പോലെ നിന്നു. ഉള്ളിലുള്ളവൻ്റെ മൂക്കിലേക്ക് മാഹി ഊക്കിലൊന്ന് കൊടുത്തതും അവൻ വേദന കൊണ്ട് അലറിപ്പോയി. തുടരും. ഇതിൻ്റെ ബാക്കി ഭാഗം കേൾക്കാനായി നാളെ ഇതേ സമയത്ത് ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.